അടുത്ത് പറയാനുള്ളത് ഇവിടുത്തെ സി പി എം പ്രതിനിധിയാണ്. ഇവിടുത്തെ റേഷൻ വിതരണം ഇന്ന് മാർച്ച് 15 ഇന്ന് വൈകിട്ട് റേഷൻ വിതരണം പാടെ തകർന്നിരിക്കുകയാണ്. റേഷൻ വ്യാപാരികൾക്ക് കമ്മീഷൻ കൊടുത്തിട്ട് 3 അതിനുള്ള റേഷൻ പിന്നെ ഉപഭോക്താക്കൾ അതായത് ഈ ടെൻഡർ എടുക്കുന്ന ആൾക്കാർ കമ്മീഷൻ കൊടുത്തിട്ട് 3 അവർ സമരത്തിലാണ്. ഇവിടെ പാവങ്ങളെ വിഷയം സംസാരിക്കണം, പാവങ്ങളെ ജനങ്ങളുടെ ജോലിക്കാർ ശമ്പളമില്ല, ചരിത്രത്തിൽ ഗവൺമെന്റ് ജോലി ശമ്പളം കിട്ടി, ഇപ്പാണ് കിട്ടിയത്. ഈ മണ്ഡലത്തിൽ എത്ര കള്ളവോട്ടുണ്ടെന്നറിയാം? ഈ കള്ളവോട്ട് കൊണ്ട് മാത്രമാണ് ചെയ്യാറുള്ളൂ ശരാശരി? ഞാൻ ചെയ്യാറില്ല. എന്റെ ബൂത്തിൽ വരെ 2 ഇപ്പുറത്തെ ബൂത്തിലുണ്ട്, ഇപ്പുറത്തെ ബൂത്തിലുണ്ട്. 2 മാറ്റാൻ പറഞ്ഞിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല, പരാതി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് കള്ളവോട്ട് പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാസം എല്ലാം ജയിച്ചു വരുന്നത് അടൂർപ്രകാശ്. അടൂർ പ്രകാശ് ജയിച്ചത് കള്ളവോട്ട് മാറ്റിയത് പോലും ഈ മണ്ഡലത്തിലില്ല. ഒരു കള്ളവോട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല, പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. വിളിച്ചു പറയരുത്, നിങ്ങൾ അടൂർ പ്രകാശ് എം പി പറഞ്ഞു 1.5 കള്ളവോട്ടുണ്ടെന്ന്. മണ്ടത്തരമല്ലാതെ ഈ കമ്പ്യൂട്ടർ കാലത്തിൽ എനിക്ക് ചോദിക്കാനുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ബി ജെ പിയുടെ സുഹൃത്തിനോടാണ്, ഇവിടെ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പാർലമെന്റിനെ സന്യാസിമാരെ കൊണ്ടും മറ്റുമൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ട് നേരെ തിരിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോയത് അവിടെയാണ്. രാമസ്വാമി ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ പോയി. അതായത് ഈ രാജ്യം ഭരിക്കുന്ന രാജ്യത്തിന്റെ ജാതിക്കും മതത്തിനും അതീതമായി മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു വിഭാഗത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കോവിൽ ഉദ്ഘാടനം ചെയ്യാനല്ല പോവേണ്ടത്, അന്തസ്സായി പാർലമെന്റ് മണ്ഡലം ഉദ്ഘാടനം. ബി ആർ എം ഷബീറിനോടുകൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടൂർ പ്രകാശ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മളിതാ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്താണ് അടൂർ പ്രകാശ് എന്ന വ്യക്തിയാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ല ഹൈവേയുടെ കാര്യം പ്രിയപ്പെട്ട ബി ആർ എം ഷബീർ നാഷണൽ ഹൈവേയുടെ കാര്യം പറഞ്ഞു. ഈ നാഷണൽ ഹൈവേ ഇവിടെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആർജവമുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുള്ള അതിന്റെ ഭാഗമായിട്ട് സ്ഥലമെടുത്ത് 795 അല്ല, കൊല്ലം മുതൽ കണ്ണൂർ വരെ ഈ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് 5,600 കൊടുത്തത് ആർജവമുള്ള കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഏതൊരു ശരി പെട്ടെന്ന് പ്രതികരിക്കണം, ഇനി ബാക്കി പാനലിസ്റ്റിലേക്ക് പോകണം. പറഞ്ഞോളൂ, ഒറ്റക്കാര്യം ചോദിക്കാം ആദ്യം, പിന്നെ ബാക്കി വരാം. ചോദിക്കൂ. കോൺഗ്രസ് പ്രതിയോടും ബി ജെ പിയുടെ പ്രതിയോടും ചോദിക്കുന്നത്, കുറച്ച് നേരം കൊണ്ട് ഈ പെൻഷൻ കൊടുത്തില്ല, പിന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തില്ല, ഇതെല്ലാം കൊടുത്തു. പെൻഷൻ 3 കൊടുക്കാനുള്ള ഓർഡറുമായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞുതരാം, ഈ പൈസ ഈ കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള ആനുകൂല്യങ്ങള് കൊടുക്കേണ്ട സാഹചര്യങ്ങളിൽ സംസ്ഥാനത്തിന് ആ വിഹിതം കൊടുക്കാത്തതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അത് മാത്രവുമല്ല, ഭക്ഷ്യ കാര്യം പറയുകയാണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് FCI ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിൽ നിന്ന് അരി കൊടുക്കാത്തത് എന്തുകൊണ്ട്? ചോദ്യം വ്യക്തമാണ്. ഒരു നിമിഷം നമുക്ക് പാലൻസിൽ പോകുന്ന പെട്ടെന്ന് ആരോടാ ചോദ്യം? എനിക്ക് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഈ തെരഞ്ഞെടുപ്പിലെ NDA പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദി ഉയർത്തി കാണിക്കുക, CPM പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഈ കേരളത്തിലെ കലാലയങ്ങളെയും പ്രൊഫഷണൽ കോളേജുകളെയും ഗുണ്ടാ രാഷ്ട്രീയം നടത്തി ഇവിടെ ജീവൻ ബലി കൊടുക്കേണ്ടെന്ന സിദ്ധാർത്ഥ്, അതേപോലെ തന്നെ കലാലയ രാഷ്ട്രീയങ്ങളിൽ കലോത്സവങ്ങളെയും അതേപോലെ തന്നെ SFI കലാപോത്സവങ്ങൾ മാറ്റി പൂത്തട്ട, അവർക്കെതിരെ CPM എന്താണ് പറയാനല്ലോ കൂടെ പഠിക്കുന്നത്. 2 BJP പ്രതിനിധികളാണ്. നിങ്ങൾക്ക് നാളിതുവരെ ഇവിടുത്തെ വികസനത്തെ പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. മതം, അതിനപ്പുറത്തേക്ക് ജാതി, അതിനപ്പുറത്തേക്ക് കലാപം, അമ്പലം, ക്ഷേത്രം, പള്ളി, ഇതിനപ്പുറത്തേക്ക് BJP സംബന്ധിച്ചിടത്തോളം വികസനം പറയാൻ കഴിഞ്ഞിട്ടില്ല. അവര് പറയണം അവര് പറയണ്ടേ? രാഷ്ട്രീയം പറയുമ്പോ സ്വാഭാവികം. ഒന്നുകൂടി CPM പ്രതിനിധിയോട് ഇവിടെയുള്ള MLA ഞങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരണം. കാരണം ഇവിടുത്തെ പക്ഷേ
വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഓഫീസ് ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ അപ്പുറത്തേക്കാണ്. അവിടുത്തെ സിവിൽ സപ്ലൈസിനകത്ത് ഒന്ന് ചെന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് അതിനകത്ത് പാറ്റയും മൂട്ടയും പല്ലിയും അല്ലാതെ പിന്നെ അതിനകത്ത് ജീവനക്കാരും അല്ലാതെ അദ്ദേഹത്തിന്റെ ഓഫീസ് തൊട്ടടുത്താണ്. അദ്ദേഹത്തെ ഈ ഈ ഇലക്ഷനുമായെങ്കിലും ബന്ധപ്പെട്ട് ദൈവാന്റെ പ്രിയ സുഹൃത്തുക്കള് ഇലക്ഷനുമായെങ്കിലും ബന്ധപ്പെടുത്തി വങ്ങാട് ഈ പ്രദേശം ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ടെത്താനുള്ള അവസരം ഉണ്ടാകും. ഭക്ഷ്യവകുപ്പ് മന്ത്രിയെ കണ്ടവരുണ്ടോ എന്നതാണ് ചോദ്യം. താങ്കൾ